ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരം വെളുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എഴുന്നേറ്റു, ഇക്കു ജോലിക്ക് പോയി. ഇവിടെ പുറത്ത് മഴ ഉണ്ട്, കുറച്ച് നേരം മഴ പെയ്യും, പിന്നെ അത് കഴിയുമ്പോൾ ഒന്നതാവും. രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ശരിക്കും ഈ സമയത്തൊക്കെ ഇവിടെ മഴ നിൽക്കണ ഒരു ടൈമായി തുടങ്ങി. ഇവിടെയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കാരണം കഴിഞ്ഞ തവണകളിലൊക്കെ ഓഗസ്റ്റ് ലാസ്റ്റ്, അതായത് ഓണമൊക്കെ വരുന്ന മുമ്പ് വെള്ളം കയറിയിട്ട് ഇറങ്ങണ സമയമായി. ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത് ശരിക്കും. ഇപ്പം പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ണികളൊക്കെ ഉറങ്ങാണ്, എഴുന്നേറ്റിട്ടില്ല. രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഓണമായിട്ട് വിഷു പോലും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ചെയ്തില്ല. അവിടെ പോയി കഴിഞ്ഞാൽ മടിയാവും എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഓണത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഓണമായിട്ട് ഇപ്പോൾ അതായത് പണ്ടത്തേനെക്കാട്ടിലും കൂടുതൽ ഇപ്പോഴാണ് എല്ലാവരും, മലയാളികൾ കൂടുതലും എല്ലാവരും ഇപ്പോഴാണ് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പണ്ടൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത്ര ആയിട്ട് ഇങ്ങനെ എല്ലാവരിലേക്ക് എത്തിയായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഇതായിട്ടുള്ള കാരണം തന്നെ ഫോട്ടോസ് എടുക്കാനായാലും എല്ലാ വീഡിയോസിനും അങ്ങനെ കാര്യങ്ങൾക്കായാലും എല്ലാവരും മലയാളികൾ, അതായത് ജാതി അങ്ങനെയൊന്നുമില്ല, ജാതി മത ഭേദമന്യേ എല്ലാവരും തന്നെ ഓണം ആഘോഷിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പക്ഷേ ഇപ്പോഴും ചില വീഡിയോസിൻ്റെയും അതുപോലെ ഫോട്ടോസിൻ്റെ ഒക്കെ അടിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ കാണാൻ പറ്റും. എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട, മുസ്ലിംസിൻ്റെ ആണ് കൂടുതലും അങ്ങനെ. ഞാനിപ്പോൾ ഒരു മുസ്ലിമാണ് എന്ന് വെച്ചിട്ട് ഞാൻ പറയാണ്ടിരിക്കുന്നില്ല. ഞാൻ പറയണം, ചില ഇത്തമാരും അങ്ങനെയുള്ളവരൊക്കെ, അതായത് മുസ്ലിംസിൽ പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻ്റാണ് നമുക്ക് ഓണാഘോഷിക്കാൻ പാടില്ലാത്തതും സ്വർഗത്തിൽ പോകേണ്ടതും പടച്ചോൻ വിളിക്കേണ്ടതും അങ്ങനെ കുറേ കമൻറ്റുകളുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ജാതിയുടെ ഒരു വേർതിരിവിലുള്ള ഒരു ആഘോഷമൊന്നുമല്ല, കേരളീയരുടെ ഒരു ആഘോഷമാണ്. അതത് നമ്മൾ മനസ്സിലാക്കണില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരിതിൽ എന്താ പറയുക, പൂക്കളിടുന്നതും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അതൊരു ഓണം അവരുടെ മാത്രം ആഘോഷമായിട്ട് നമ്മൾ കാണുന്നത് ഒരിക്കലും അല്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊയ്ത്തിൻ്റെ ഒരു ഉത്സവം കൂടിയാണ്, അല്ലാണ്ട് ഒരിതിൻ്റെയും കീഴിലുള്ളൊരു സംഭവം ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റണം, മലയാളികൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാവുന്ന ഒരു കാര്യമാണിത്. അപ്പം നമ്മൾ അതിനിങ്ങനെ ഭയങ്കരമായിട്ട് വലിയ ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ചില അതായത് ഓണത്തിന് നമ്മൾ സദ്യ ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല, അതുപോലെ നമ്മൾ സെറ്റ് മുണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സെറ്റ് മുണ്ടല്ല നമ്മൾ സെറ്റ് സാരി, അതൊന്നും എടുത്ത് അന്ന് ഫോട്ടോസ് ചെയ്യാൻ പാടില്ല, പൂക്കളിടാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സ്കൂളിൽ പിള്ളേർ ഓണത്തിന് അത് പാട്ട് പാവടയും ചുമ്പയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും മദ്രസയിൽ ഉസ്താദ്മാർ ചോദ്യം ചോദിക്കും. ചിലപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനും പ്രശ്നമാവും കേട്ടോ. അല്ല, ഞാൻ പറയണേ, കുറേ കാര്യങ്ങളൊക്കെ നമ്മളതൊക്കെ ഇതാക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം സ്കൂളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ മടി പിടിച്ച് ഇരിക്കുകയോ ഇല്ല. നമ്മളെ മക്കൾ അവർക്ക് അത്രയും സന്തോഷമായിട്ട് അവർക്ക് പോകും, പക്ഷെ അതിന് വരെ ഇപ്പോൾ മദ്രസകളിലായാലും എല്ലായിടത്തും ചോദ്യം ചെയ്യുന്നുണ്ട് ഓരോരുത്തർ. പോരാത്തതിന് കുറേ കമൻറ്റുകൾ വരും, വയലുകൾ വരും, പ്രസംഗങ്ങൾ വരും. അയ്യോ, ഒന്നും പറയണ്ട. മുസ്ലിം അല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. മുസ്ലിം തന്നെയാണ്, മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഓണാഘോഷിക്കേണ്ടെന്ന് എവിടെയും ഇല്ല. അതൊരു ഹിന്ദു ആചാരം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാനൊരു ഒരു വീഡിയോ കണ്ടായിരുന്നതാണ്, മുസ്ലിം ഹിന്ദുക്കൾ എപ്പോഴും ഹിന്ദുക്കൾ തന്നെ, ക്രിസ്ത്യാനികൾ എപ്പോഴും ക്രിസ്ത്യാനികൾ തന്നെ, മുസ്ലിങ്ങൾ മാത്രം ഓണം വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ എന്താണ്
ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഹിന്ദുക്കളാണോ, പേര് കണ്ടിട്ട് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് പറയാൻ പറ്റും ഇന്നത്തെ കാലത്ത്? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കാൻ പറ്റുമോ? മുസ്ലിംസ് മാത്രമല്ല 30 ദിവസം നോമ്പെടുത്തിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. അതുപോലെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഹിന്ദുക്കളും ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ഓരോ ആഘോഷങ്ങൾ അവരെ പേരിൽ എഴുതി കൊടുത്തതുപോലെ നമ്മൾ എന്താണ് നോമ്പും പെരുന്നാളൊക്കെ വരുമ്പോൾ അത് മുസ്ലിങ്ങൾ മാത്രം ആഘോഷിക്കുന്നു എന്നാക്കുന്ന അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചില ആൾക്കാർ പറയും വർഗീയത പറയുക എന്നൊക്കെ പറയണ പോലെ, പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇത്, ആ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പുറത്തും അപ്പുറത്തും അയൽവാസികൾ അങ്ങനെയുള്ളവർ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുന്ന എല്ലാ ആഘോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയൊക്കെ. പക്ഷേ ഇന്ന് കുറച്ചും കൂടി വിപുലീകരിച്ചു ആ ഒരു സംഭവം. വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കും, ചിലപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടാക്കി ഹിന്ദുക്കൾക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പലയിടത്തും നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്, ഒരു ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഓരോ ആഘോഷങ്ങൾ ഇന്ന ആൾ തന്നെ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല ഇവിടെ. ആ കമൻറ്റുകൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ വീട്ടിൽ ചിന്തിക്കുക, നമ്മൾ നമ്മളെ വീട്ടിലുള്ള മക്കൾ. ഒരാൾ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ മോളെ ഇങ്ങനെ വിട്ടില്ല, ഓണത്തിന് വിട്ടില്ല, പരിപാടിക്ക് വിട്ടില്ല, സ്കൂളിൽ വിട്ടില്ല എന്നൊക്കെ. അതൊക്കെ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പത്തെ പോലെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ എല്ലാ ആഘോഷങ്ങളായാലും എന്ത് പരിപാടി വരുമ്പോഴായാലും നമ്മൾ ഫോട്ടോസ് എടുക്കണം, അത് പൂക്കളിടണം, എന്തായാലും കണി വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഫോട്ടോ എടുത്ത് നമ്മൾ നമ്മളെ സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് ഇടണം, അങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും ഒത്തൊരുമയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും കൂടി ആ ഒരു സംഭവം നമ്മൾ ഏറ്റെടുക്കണം, അല്ലാണ്ട് ഇത് പറിച്ച് കളയാനുള്ള രീതിയാക്കണം എല്ലാവരും. ഒരു ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വയൽ വരും, ഒരു ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വയൽ വരും, ഒരു വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയൽ വരും. ഞാൻ മുസ്ലിം ഇപ്പം എനിക്ക് ചിലപ്പോൾ ഇത് കണ്ട് വല്ലാണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിലൊരു കമൻ്റ് ഉണ്ടാവും, നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടാ. പിന്നെ എൻ്റെ വീഡിയോ ആയതുകൊണ്ട് ആരും ഇടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറേ ദിവസമായി നമ്മളെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കണം, ഓണത്തിന് എന്നെ ഇടണം എന്ന് വിചാരിച്ചതാവും. അന്ന് തന്നെ ദൂരം കാര്യങ്ങളായിരുന്നു ഓണത്തിൻ്റെ സമയത്ത്. കുറേ ഇങ്ങനെ മുസ്ലിങ്ങളായ മുസ്ലിങ്ങൾ തന്നെയാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ അതറിയില്ല, കുറേ കമൻറ്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ അതൊക്കെ വിട്ടു. പിന്നെ ഓണമൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ഈ സമയത്താണ് ഓണക്കളി ഭയങ്കര ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പണ്ടും ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ എനിക്കങ്ങനെ കാര്യമില്ല. ഇപ്പോൾ അടുത്താണ് ഈ ഓണക്കളി കുറേ കൂടുതലായിട്ട് ഞാനിപ്പോൾ കണ്ടു തുടങ്ങിയത്, സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ ഇവിടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും. അപ്പോൾ നമ്മളാരെങ്കിലും അത് കാണാനെങ്ങാനും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും പ്രശ്നമാണ് എൻ്റെ പൊന്നു. അപ്പോൾ അതിനും ചോദ്യം ചെയ്യും, ഓണക്കളി കാണാൻ നമ്മളാരാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളവിടെ ആ ഭാഗത്തെങ്ങാനും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ ഇത് ഒന്നും പറയണില്ല, ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. ഞാൻ കുറേ സംസാരിച്ചു, ഞാൻ ചിലപ്പോൾ ഇത് വിട്ട് അങ്ങോട്ട് വെള്ളെടുത്തേക്കും പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പറയണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം എന്ന് പറയണത് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കേരളീയരുടെ എല്ലാവരുടെ ഒരു മഹോത്സവമാണ്, അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത്രേ ഞാൻ പറയുന്നുള്ളൂ.